ഈ കാലിലെ മുറിവിന് അതിങ്ങനെ കൂടുതൽ മോശമായോ? അങ്ങനെ എന്താ സംഭവിച്ചത്? അയ്യോ, മുറിവ് ഭയങ്കര മോശമായിരുന്നു. ഒരു 12 വർഷത്തോളം ആ മുറിവ് ഉണ്ടായിരുന്നു. ആ മുറിവ് ഇങ്ങനെ 3 വയസ്സുകൾ ഏതാണ്ട് 15 വയസ്സ് വരെ മുറിവ് ഇങ്ങനെ പോയി ഉണ്ടായിരുന്നു. ആ നമ്മള് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. നമ്മള് ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ബ്ലഡ് സർക്കുലേഷൻ ഇല്ലായിരുന്നു കാലിലേക്ക്. സെൻസേഷനും ഇല്ലായിരുന്നു, നമ്മൾ അറിയില്ലായിരുന്നു. തൊട്ടാലൊന്നും അറിയില്ല, നുള്ളിയാലൊന്നും അറിയില്ലായിരുന്നു. മുറിവിന് വേദന ഇല്ലായിരുന്നു. അത് മുറിവിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് മുറിവെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഒരു റൗണ്ടില് അത്രയും പോഷൻ ഇല്ലായിരുന്നു. പസ്സായിട്ട് പഴുപ്പായിട്ട് അത് മൊത്തം പോവായിരുന്നു. ഇങ്ങനെ ദ്രവിച്ചു പോവില്ലേ കാല്, അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ സ്പൈനിലുള്ള ഇത് ഈ മുഴയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ആ, അതിന്റെ അന്ന് 15-ാമത്തെ ദിവസം ഓപ്പറേറ്റ് ചെയ്തതാണ് നടുവിലെ മുറിവ്. അപ്പോ മുഴ ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോ അതിന്റെ ബാക്കിയായിട്ട് വന്നതാണ് ഈ കാലിലേക്കുള്ള നെർവിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ വളരുന്ന അനുസരിച്ചിട്ട് കാലിന്റെ നെർവ് വിട്ടുകൊടുക്കണില്ല, അതിങ്ങനെ വലിക്കുകയാണ്. അപ്പോ കാലിന്റെ പാത ഇങ്ങനെ വളയും. അങ്ങനെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഫാമിലി ആയിരുന്നു എന്റെ. എന്റെ എൻട്രിയോട് കൂടി അതിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടി, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ എങ്ങനെയായാലും എന്റെ ട്രീറ്റ്മെന്റ് മുടക്കിയിട്ടില്ല അവര്. പപ്പയ്ക്കാണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാ നമുക്ക് അന്നത്തെ വരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണല്ലോ. പക്ഷെ ആ അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ട്രീറ്റ്മെന്റ്സ് അവര് ചെയ്തിട്ടുണ്ട്. ചെയ്തു അല്ലേ? അപ്പൊ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കും, അപ്പൊ ഈ സ്കൂളിലേക്കൊക്കെ നടന്നു പോകും അതോ എടുത്തോണ്ട് വേണ്ടി വരുമോ? അയ്യോ, 4-ാം ക്ലാസ് ഒരു 3-ാം ക്ലാസ് ഒക്കെ വരെ എന്നെ എടുത്തോണ്ട് അപ്പൊ നടന്നോണ്ടിരുന്നു. ആ പപ്പ എടുത്തു നടക്കുമായിരുന്നു. മമ്മി എടുത്തോണ്ട് വരണോ? അത് വണ്ടിക്കാ പോയിക്കൊണ്ടിരുന്നേ. അവിടെ ആണെങ്കിലും ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി എടുത്തോണ്ട് നടക്കും കുറെ. അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നേ. അത് വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. ചേച്ചി ആണെങ്കിലും എന്നേക്കാള് 3-4 വയസ്സ് കൂടല്ലോ, പക്ഷെ എന്നെ അത്രേ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ചേച്ചി. അനീതിയുടെ പൊളിക്കാട്ടോ. ഭയങ്കര സന്തോഷം. ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു? വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഏത് ക്ലാസ്സില്? ഞാനൊരു ഇപ്പൊ ഒരു 4-5 ക്ലാസ് ഒക്കെ തൊട്ട് വാക്കിംഗ് സ്റ്റിക്കിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ 15-ാമത്തെ വയസ്സായപ്പോഴേ ഇതെന്താ കൂടുതൽ വഷളായോ ഈ കാലിലെ മുറിവൊക്കെ തന്നെ? ഈ കാല് മുറിച്ചു മാറ്റുന്നതിലേക്ക് മാറാൻ കാര്യം എന്തായിരുന്നു? മുറിവ് നേരത്തെ തന്നെ ഭയങ്കരമായിട്ട് വഷളായിരുന്നു. അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തത്രയും മുറിവ് വലുതായി. അത്രയൊരു വലിയൊരു റൗണ്ട് പോർഷൻ ഇല്ലാണ്ടായി. നടക്കുന്ന സ്ഥലത്തൊക്കെ ചവിട്ടുമ്പോ അപ്പൊ അറിയാം അവിടെ പഴുപ്പാകും ഫുള്ള്. അപ്പൊ എവിടെയെങ്കിലും പോവാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമുക്ക് നടക്കുമ്പോഴേ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കാണുന്നവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നവർക്ക് സഹിക്കാൻ പറ്റും. അങ്ങനെ അധികം ഞാൻ പുറത്തോട്ടൊന്നും പോവാറില്ലാത്ത ഒരാളായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു കൂടുതലും. അതൊരു 7-ാം ക്ലാസ് തൊട്ടിട്ടാണ് ചെരുപ്പിലേക്ക് പറയുന്നത്. ഈ വാക്കിംഗ് സ്റ്റിക്ക് ഞാൻ മാറ്റി, ഞാൻ സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചു വേറൊരു സ്ഥലത്ത് പോയിട്ട്. ആ ഈ കാലിന് ഇതിനായിട്ടൊരു ചെരുപ്പുണ്ടാക്കി. അങ്ങനെ ഒരു 7-ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ചെരുപ്പ് ഇട്ട് നടന്നു. ഞാൻ 7-ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ടൈം അങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാണ്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് ഇങ്ങനെ നടന്ന് കയറി ചെല്ലുന്നത്. അത് ശരിക്കും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സ്റ്റിക്ക് ഇല്ലാണ്ട് നടക്കുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഈ 15-ാമത്തെ വയസ്സിൽ എന്ത് സംഭവിച്ചു ശരിക്കും? നമ്മളിപ്പോ എക്സാമിന്റെ ഒക്കെ സമയമായി. 10-ലും ഞാൻ 1 മാസം സ്കൂളിൽ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങി. ബാക്ക് പെയിൻ തുടങ്ങി. നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ വേറെ ഒന്നും വിചാരിക്കുന്നില്ല, അല്ലാതെയുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ തിരുമ്മലും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞു. ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നോട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നോട്ടൊക്കെ എഴുതി തരുന്നത് പപ്പയുടെ ചേട്ടന്റെ കൊച്ചുണ്ട്, അലീന എന്ന് പറഞ്ഞിട്ട്. അവളാണ് എല്ലാം എഴുതി തന്നോണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം കിടന്ന് ഇങ്ങനെ നോട്ട് പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പൊ അവൾ എനിക്ക് എഴുതി തരും. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. എഴുതി തന്നോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്റെ ഈ ഇടതേ കൈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബലം ഇല്ലാണ്ടായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. രാത്രിയാണ്, ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല, കൈക്ക് ബലം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെപ്പാട് ഒരു പാരലൈസ്ഡ് ആവുന്ന പോലെ ഈ ഒരു കൈ ഷോൾഡർ തൊട്ട് താഴേക്ക് ഇങ്ങനെ പാരലൈസ്ഡ് ആവുന്നത് പോലെ ആയി തുടങ്ങി. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ തൊടുപുഴ ചാഴിയാട്ട് ഹോസ്പിറ്റലാണ് ആദ്യം പോയത്.
അപ്പൊ പോയി അവിടെ ചെന്ന് രാത്രി തന്നെ അവർ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, സ്കാനൊക്കെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, കാലിന്റെ പ്രശ്നം, നടുവിന്റെ പ്രശ്നം, ഇതെല്ലാം കൊണ്ടാണ് കൈക്കൊക്കെ ഇങ്ങനെ വരുന്നത്, ബാക്ക് പെയിൻ ഉണ്ടാവുന്നത്. അപ്പോ ഈ കാല് ഇൻഫെക്ഷൻ കൂടുതലാവുന്നു, തളർന്നു പോകുന്ന പോലെ ആയിപ്പോയായിരുന്നു. കൈ എനിക്ക് ബലം കൊടുക്കാനോ ഒന്നും പറ്റില്ല, ഇല്ല കൈക്ക്, ഈ കൈക്ക് മാത്രം ഇടതുഭാഗം. ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയായിരുന്നു. വലതേ കാലിനായിരുന്നു പ്രശ്നം. അപ്പൊ നടുവിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ കാലിലേക്ക് ഉണ്ടായതും ഈ കയ്യിലേക്ക് ഉണ്ടാവുന്നതും ഒക്കെ നടുവിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, സ്കാനൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് ഈ കാല് ഇനി ഇങ്ങനെ അധികം മുമ്പോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഈ ഇൻഫെക്ഷൻ ഒക്കെ മേളിലോട്ട് ഒത്തിരി കയറും, അപ്പോ കുട്ടിയുടെ മേളിലേക്കുള്ള കാല് വരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് രണ്ട് ഓപ്ഷൻ എനിക്ക് തന്നു. ഒന്നുകില് കാല് കമ്പി ഇടാന്ന് പറഞ്ഞു, കമ്പി ഇട്ട് വെച്ച് ഒരു വർഷം നോക്കാം. പക്ഷെ അവര് യാതൊരു ഹോപ്പും പറഞ്ഞില്ല എന്റെ അടുത്ത്, രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുമെന്നോ നേരെയാവുമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ ഒരു വർഷം പോവും, ഞാൻ 10 പഠിക്കണേ, എന്റെ ആ വർഷത്തെ എക്സാം പോവും. പക്ഷെ വേദന അത്രയും, ഇപ്പൊ കമ്പി ഇട്ട് വയ്ക്കുമ്പോഴുള്ള വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അപ്പം ആ വേദന മുഴുവൻ സഹിച്ച് ഒരു വർഷം ഇരുന്നിട്ട് നമുക്കൊരു പ്രയോജനം ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവരൊരു ഹോപ്പും ഇല്ലാത്ത രീതിയിൽ അത് അങ്ങ് പറഞ്ഞു വിട്ടു. രണ്ടാമതൊന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് കാൽ ആംബ്യൂട്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ജന്മം ചെയ്ത് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമായി പോയായിരുന്നു. ഞാൻ പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാല് ഞാൻ മുറിക്കാൻ സമ്മതിക്കില്ല, മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാല് മുറിച്ചാൽ ഞാൻ മരിച്ചു കളയൂട്ടോ, ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പെട്ടെന്ന് അത് കേട്ടപ്പോഴേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് തന്നെ 15 ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും ഒരു തീരുമാനം, ഇപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഇൻഫെക്റ്റഡ് ആയി, കാലിന്റെ ഒരു പോർഷൻ ഫുള്ള് പോയി, ഇതിനി മേളിലോട്ട് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമായിരുന്നു ഡോക്ടറുടേത്. അപ്പോ അവര് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇതില് രണ്ടില് നിങ്ങൾക്ക് ഏത് വെള്ളം ചൂസ് ചെയ്യാം, പക്ഷെ അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കാര്യമാണ്, അത് ചെയ്യാണ്ട് നിങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു 15 എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എല്ലാ ആ സമയത്താണ് എല്ലാരും ഈ സുധാമേമന്റെ കാര്യമൊക്കെ എന്റെ അടുത്ത് പറയുന്നത്. ആരാ പറഞ്ഞത്? ആരായിരുന്നു അമ്മ? ഇതൊക്കെ പറഞ്ഞു കൊടുത്തു സുധാചന്ദ്രന്റെ കാര്യമൊക്കെ? ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് പൊരുത്തപ്പെട്ടോ ഇതിനോട്? അപ്പൊ ഇല്ല, പൊരുത്തപ്പെട്ടെന്ന് വെച്ചാല് എനിക്ക് നേരിട്ട് കൊച്ചിനോട് ആംബുട്ട് ചെയ്യാന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് അതിനുള്ള നല്ല വശവും ചീത്ത വശവും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം കൊച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആംബുട്ട് ചെയ്തിട്ട് നല്ല കാല് ഡാൻസ് കളിക്കാൻ പാകത്തിന് നല്ല കാല് വാങ്ങിച്ചു തരുവാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറയിപ്പിച്ചു അല്ലേ? ആ, അങ്ങനെ കൊച്ചും കൂടി പറഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചു. ഓക്കെ, ഇങ്ങനെ കുറച്ച് ദിവസം എടുത്തോ അത് ഇങ്ങനെ പൊരുത്തപ്പെടാനായിട്ട്? 15 ഞാൻ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ എല്ലാരും പറയുന്നു, ഡോക്ടേഴ്സ് ആണെങ്കിലും അത്ര ഇതായിട്ട് സംസാരിച്ചു എന്റെ അടുത്ത്. എല്ലാരും ഇങ്ങനെ മാറി മാറി വന്നിട്ട് പറഞ്ഞു, മോളെ അത് ചെയ്യാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ മേളിലേക്ക് ഇൻഫെക്ഷൻ കയറും, നിങ്ങൾക്ക് അത് ഭാവിയിൽ ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ സംസാരിച്ചു. ജോസ്മിക്ക് ഇതൊരു ഒരു ടെൻഷനോടെ എടുത്ത തീരുമാനമാണോ അതോ ഇനി മറ്റു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ മുനമ്പിൽ ചെന്ന് പെട്ടു, ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ ഇതേ വഴിയുള്ളൂ എന്നുകൊണ്ട് എടുത്താണോ? അല്ല, നമുക്കിപ്പോ അതേ ഉള്ളൂ ഒരു മാർഗം. എന്റെ മുമ്പിൽ ഇനി ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ കാലിന്റെ മേളിലേക്ക് ഇൻഫെക്ഷൻ കയറും, പക്ഷെ അപ്പൊ മേളിൽ വെച്ച് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതാവുമ്പം താഴെ വെച്ച് മതി എന്ന് പറഞ്ഞു. അപ്പൊ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു, കാലിന്റെ താഴെ വെച്ച് മുറിച്ച് കളയാന്നേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ മേളിൽ മൊത്തം കാലും കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ നമ്മള് ലാസ്റ്റ് നമുക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷെ എന്റെ ഒറ്റ കൺസേൺ എന്ന് പറയുന്നത് എനിക്ക് ഡാൻസ് കളിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് ആയിരുന്നു, ഡാൻസ് മാത്രമേ എനിക്ക് നടക്കുക, അതൊന്നുമല്ല, എനിക്ക് ഡാൻസ് കളിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞ ഒറ്റ കണ്ടീഷൻ അതേ ഉള്ളൂ, എനിക്ക് ഡാൻസ് കളിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ സുധാ മാമിന്റെ ഒക്കെ കാര്യം എല്ലാരും എന്റെ അടുത്ത് വീഡിയോ ഒക്കെ ഒത്തിരി കണ്ടു. അപ്പോ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ഇങ്ങനെ ഡോക്ടറോട് പറയണല്ലോ, നമ്മൾ ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നുള്ള കാര്യം പറയണം. പപ്പ അവിടെ സ്ഥലത്തില്ല, മമ്മിയോട് പറഞ്ഞു, ഞാൻ പറയില്ല, ഞാൻ ചെയ്യാന്ന് പറയില്ല എന്ന് പറഞ്ഞു. മമ്മി കൈ ഒഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ തന്നെയാണ് ഡോക്ടറെ എടുത്ത് പറഞ്ഞു, ഓക്കെ ഫൈൻ, ഞാൻ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസത്തോടെ ഒക്കെ കിട്ടുമായിരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യില്ലായിരിക്കും എന്നൊക്കെ. പക്ഷെ എടുത്ത് വായിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞു. അത് ഭയങ്കര ഷോക്കായി പോയി. പെട്ടെന്ന് ഷോക്കായെങ്കിൽ പോലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു.